കോകൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിൽ ലളിത് തന്റെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷമായി ജീവിച്ചു വന്നു. അദ്ദേഹം തന്റെ വയലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഹേ രാമ, ഇന്ന് വെയില് വല്ലാതെ ഉണ്ടല്ലോ. ഒരു ജോലിയും ചെയ്യാതെ വേർപ്പ് മാത്രം വരുന്നുണ്ടല്ലോ. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ വലിയ പ്രശ്നമാണല്ലോ. അല്ലാതെ തന്നെ മഴ പെയ്യാതിരിക്കുന്നോണ്ട് വയലൊക്കെ നാശമായി പോയി. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. വയൽ ഇപ്പോൾ പഴയതുപോലെയല്ല. നമ്മൾ കുറച്ച് സമയം ജോലി നിർത്തിയിട്ട് ആഹാരം കഴിക്കാം. കുറച്ച് വെയിൽ കുറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ജോലി തുടങ്ങാം. ആ, നീ പറയുന്നത് ശരിയാണ്. വെയില് വല്ലാതെ ഇട്ടുണ്ട്. ലളിതും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടുപേരും ഒരു മരനിഴലിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ശരി, ആദ്യം നീ ഇത് പറ. നമ്മുടെ വീട്ടിൽ ഇനി അത്യാവശ്യമുള്ള റേഷനും ഭക്ഷണവും ഇനി എത്രയാ ഉള്ളത്? അത് വെച്ചിട്ട് എത്ര ദിവസം ഓട്ടാൻ പറ്റും? നാളെ രാത്രി വരെ മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞു, നാളെ രാത്രി വരെയോ? എന്റെ രാമ, എന്റെ അടുത്ത് പണമൊന്നും ഇല്ലല്ലോ. ഈ റേഷൻ തന്നെ നിന്റെ സ്വർണം നടക്ക് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോട്ടെ. കുറച്ച് ദിവസം ഞാൻ അവിടെ ഇരുന്ന് നിങ്ങൾക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. എനിക്ക് നിന്നെ അങ്ങോട്ട് വിടുന്നത് തീരെ താല്പര്യമില്ല. പക്ഷേ ഇതൊഴിച്ച് എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ലളിത് തന്റെ ഭാര്യയെ തന്റെ അമ്മയുടെ, അതായത് തന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് അയച്ചു. പിന്നീട് ഗ്രാമത്തിൽ അവിടെയും ഇവിടെയും അലയാൻ തുടങ്ങി. ഓ ലളിത്, എവിടെ ജോളിയായിട്ട് പുറപ്പെടുകയാണല്ലോ. വരൂ, ഞങ്ങളുടെ കൂടെ ഒന്ന് ചായ കുടിക്കൂ. ഞാൻ എന്തെന്ന് പറയണ ചേട്ടാ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ വീട്ടില് റേഷനും ഇല്ല, പോക്കറ്റിലെ പണവും ഇല്ല. എനിക്കാണെങ്കിൽ ഒരു ആലോചനയും വരുന്നില്ല. ഷെടാ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ എന്റെ ചെറിയ സ്ഥലങ്ങളൊക്കെ കുറച്ച് വിറ്റിട്ട് ഒരു വലിയ ട്രാക്ടർ വാങ്ങിയിട്ടുണ്ട്. ഞാനും അതിനു വേണ്ടി ഒരു നല്ല ഡ്രൈവറാണ് നോക്കുന്നത്. നിനക്ക് ശരിയാണെങ്കിൽ നീ അത് ഓട്ടിക്കാലോ. നിനക്ക് ഞാൻ മാസത്തിന് 3000 രൂപ ശമ്പളമായിട്ട് തരാം. ശരിയാ? നിങ്ങൾ മാത്രം എനിക്ക് ജോലി തന്നാൽ അതെനിക്കൊരു വലിയ ഉപകാരം ഉണ്ടാവും മുലാളി. പിന്നെ എന്റെ മൊത്ത കുടുംബം എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും. പിന്നെ അത് തന്നെ സംഭവിച്ചു. രാധേ മോഹൻ ലളിതിനെ തന്റെ ട്രാക്ടർ ഡ്രൈവറായി വെച്ചു. ലളിത് രാത്രി പകലായിട്ട് അധ്വാനിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്തു. പിന്നെ രാധേമോഹൻ മൂലം മറ്റുള്ളവരുടെ വയലും മുഴാൻ തുടങ്ങി. ചേട്ടാ, എന്റെ വയലിൽ അല്പം വെള്ളം നിറഞ്ഞുപോയി. എന്റെ വയലിൽ നിങ്ങളുടെ ട്രാക്ടർ ഓട്ടിച്ച് അല്പം ഉഴുതു തരുമോ? ഓ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണോ? ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരാം. പക്ഷേ ഈ വയലിൽ വെള്ളം കുറെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ ഇതിലെ ട്രാക്ടർ കുടുങ്ങിയാൽ വളരെ വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ എന്നോടൊപ്പം വരൂ. ലളിത് ഒന്നും ആലോചിക്കാതെ ട്രാക്ടർ ആ വയലിനകത്ത് ഓട്ടിച്ചു. കുറച്ചു ദൂരം വരെ ട്രാക്ടർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ വയലിൽ അധികം വെള്ളമുണ്ടായിരുന്നത് കാരണം ട്രാക്ടർ ആ വയലിനകത്ത് കുടുങ്ങിപ്പോയി. ഞാൻ എന്തിനെങ്ങനെ ചെയ്തത്? മൊത്തം ട്രാക്ടറും വയലിൽ കുടുങ്ങിപ്പോയല്ലോ. ഞാനിപ്പോ ഇത് എങ്ങനെ പുറത്തെടുക്കുക? ഒരു പക്ഷേ ഞാനിത് പുറത്തെടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം വരുമല്ലോ. എന്താ നിങ്ങൾ നോക്കുന്നേ? പോയി ട്രാക്ടർ മുതലാളിയെ വിളിച്ചോണ്ട് വരൂ. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആവശ്യമില്ലാതെ എന്റെ വയൽ ഉഴാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങളൊരു നല്ല ഡ്രൈവറേ അല്ല. എന്ത്, പുറത്തുനിന്ന് നിങ്ങൾ ഒച്ച വെക്കുകയാണോ? ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാനിപ്പൊ ഇവിടെ പെട്ടിരിക്കുന്നത്. ലളിത് ചെന്ന് തന്റെ ട്രാക്ടർ മുതലാളിയെ രാധേ മോഹനെ വിളിച്ചു. നീ ഇങ്ങനെ ചെയ്യും ഞാൻ വിചാരിച്ചിട്ടില്ല ലളിത്. ഇത്രയും വലിയ തെറ്റ് നീ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ എന്റെ ട്രാക്ടർ നീ പുറത്തെടുത്താലും അത് ഇനി പണിയെടുക്കില്ലാന്ന് തോന്നുന്നു. നീ എനിക്ക് വലിയ പ്രശ്നമാണ് തന്നിരിക്കുന്നത്. നമ്മൾ ട്രാക്ടർ പുറത്തെടുക്കാൻ വേണ്ടി മൊത്തം ശ്രമവും ചെയ്തിരിക്കാം. ട്രാക്ടറുള്ള എഞ്ചിൻ മൊത്തം വെള്ളം ഇറങ്ങിയതുകൊണ്ട് അത് റിപ്പയർ ആയെന്നാ തോന്നുന്നത്. വെറും ചൂടുള്ള പുക മാത്രമാണ് വരുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ നിനക്ക് 1 മാസം ശമ്പളം തന്നേക്കാം. എനിക്ക് നീ ആ പുതിയ ട്രാക്ടർ അങ്ങ് തന്നേക്ക്. ഇല്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും ജയിലിന് പോകാൻ വേണ്ടി തയ്യാറായിക്കോളൂ. മോലാളി, നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്രയും പണത്തിന് വേണ്ടി ഞാൻ എങ്ങോട്ടാ പോവുക? രാധേമോഹൻ അദ്ദേഹത്തെ വഴക്കു പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അദ്ദേഹത്തിന്റെ ട്രാക്ടറിനായ ചെലവുകൾ വേറെ വഴിയില്ലാതെ ലളിത് അത് ചെയ്തു കൊടുക്കേണ്ടി വന്നു. ലളിത് ചില പശുക്കളുടെ സഹായം കൊണ്ട് ആ ട്രാക്ടർ മുകളിലേക്ക് വലിച്ചെടുത്തു. നോക്കൂ ചേട്ടാ, ഈ ട്രാക്ടറിന് പകരം റിക്ഷ എത്രയോ കുഴപ്പമില്ല. ഇത് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോയി നിങ്ങളുടെ ജോലി നോക്കൂ. എന്റെ ജോലിയിൽ നിങ്ങൾ തടസ്സം ചെയ്യല്ലേ. ഇവിടുന്ന് പോയേക്കണം. ലളിത് ആ റിപ്പയർ ആയ ട്രാക്ടർ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് പച്ചക്കറികൾ പിന്നെ കുറച്ച് പാവ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാവ് ഭജി ഞാൻ ചെയ്തു തരാം. അത് കഴിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ജോലിക്ക് പോയിക്കോളൂ. കുറഞ്ഞത് നമുക്ക് 2 നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാമല്ലോ.
എന്റെ തല ടെൻഷൻ കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ ഉണ്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. പുതിയ ട്രാക്ടർ വാങ്ങുന്നതിനുള്ളിൽ എന്റെ ജീവൻ തന്നെ പോകും തോന്നുന്നു. ദുഷ്യഗുണം പറയല്ലേ നിങ്ങൾ, നമ്മൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. പിന്നെ നമ്മൾ രണ്ടുപേരും ചേർന്ന് ജീവിതം മൊത്തം കഷ്ടം അനുഭവിക്കേണ്ടി വരും. ആ സമയം നോക്കി ലളിതിന്റെ അളിയൻ, അതായത് സുരേഖയുടെ അനിയൻ വന്നു. അവൻ അല്പം നിലക്കരിയും ഒരു വലിയ തവയും കൊണ്ടുവന്നു. മാമാ മാമാ, എങ്ങനെ സുഖല്ലേ? ഇത് കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നെന്ന്. ഓഹോ, ഇത്രയും നിലക്കരി, പിന്നെ ഒരു വലിയ തവയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? എന്റെ അടുത്ത് ചേച്ചി പറഞ്ഞിരുന്നു അവരിന്ന് പാവ് ഭാജി ഉണ്ടാക്കാൻ പോവാന്ന്. അതുകൊണ്ടാണ് ഞാൻ നിലക്കരിയും പിന്നെ തവയും കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലേ പാവ് ഭാജി രുചിയായിട്ടുണ്ടാവും. ഇത്രയും വലിയ തവ നമ്മൾ എവിടെ പോയി വെക്കും? ഈ തവയെ ട്രാക്ടറിന്റെ റിപ്പയറായ എഞ്ചിനിൽ വെക്കാം. പിന്നെ പെട്രോൾ ഇരിക്കേണ്ട സ്ഥലത്ത് നിലക്കരിയുടെ തണൽ, അതിൽ പാജി ചെയ്യാം ചേട്ടാ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് എന്താ സംഭവിക്കുക? ഓ മാമാ, ഒരു പക്ഷേ ട്രാക്ടറുടെ എഞ്ചിൻ ചൂടായാൽ അതിനെക്കാട്ടും നല്ല കാര്യം വേറെ എന്താ ഉള്ളത്? നിലക്കരി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ നേരത്തിൽ എന്തിനാ നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ പൈസ ചെലവാക്കണം? നീ പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ്, നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. പിന്നീടെന്താ, ട്രാക്ടറിന്റെ മുൻപിലുള്ള ഭാഗത്ത് അവരൊരു വലിയ തവ വെച്ചു. ട്രാക്ടറിന്റെ എഞ്ചിനിൽ പെട്രോളിന് പകരം നിലക്കരിയിട്ട് തവ ചൂടാക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം സുരേഖ വന്ന് ആ നിലക്കരിയുടെ തവായിൽ പച്ചക്കറികൾ ഇട്ടു. പിന്നെ പാവ് ഭജി തയ്യാറായിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ ട്രാക്ടറിന്റെ തവയിൽ നല്ല പാവ് ഭജിയുടെ മണം വന്നു തുടങ്ങി. എന്റെ പൊന്നോ, മണം തന്നെ വളരെ നന്നായിട്ടുണ്ടല്ലോ. നമ്മുടെ ട്രാക്ടർ പാവ് ഭാജി റെഡിയായിന്നാ തോന്നുന്നത്. വാവ് മാമാ വാവ്, നിങ്ങൾ സൂപ്പറായിട്ട് ഒരു പേരും വെച്ചല്ലോ. ആ കുടുംബം മൊത്തം ട്രാക്ടറിന്റെ പാവ് ഭജി വളരെ രുചികരമായി കഴിച്ചു. പിന്നെ ലളിത് തന്റെ ഭാര്യ സുരേഖയോട് പറഞ്ഞു, ഇത് നോക്കു സുരേഖ, ഇത് എങ്ങനെയോ നീ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് എന്താ ഒരു പാവ് ഭാജി ബിസിനസ് തുടങ്ങിയാലോ? കാരണം നമ്മളുടെ അടുത്ത് ഇപ്പൊ എല്ലാ സാധനവും ഉണ്ടല്ലോ. ഞാൻ കരുതിയത് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. നാളെ തന്നെ നമ്മൾ ട്രാക്ടർ പാവ് ഭജി മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങാം. അതിന് നമ്മൾ സമയം വെറുതെ കളയരുത്. അടുത്ത ദിവസം തന്നെ ലളിതയും സുരേഖയും അവരുടെ ട്രാക്ടർ എടുത്തു കൊണ്ടുപോയി മാർക്കറ്റിൽ നിർത്തി. നരേഷ് അവരെ സഹായിച്ചു. പതുക്കെ പതുക്കെ എല്ലാവർക്കും ട്രാക്ടർ പാവ് ഭജിയെ കുറിച്ച് അറിയാൻ തുടങ്ങി. ചേട്ടാ, നിങ്ങളുടെ ട്രാക്ടർ പാവ് ഭജിയെ പറ്റി കുറെ കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുമോ? ആ തീർച്ചയായും തീർച്ചയായും, ഇത് ശുദ്ധമായിട്ട് പശുവിന്റെ നെയ്യിലാണ് ഉണ്ടാക്കിയത്. ഒരു കലപ്പടവും ഇല്ല, അശുദ്ധവും ഇല്ല. ഇതിലുണ്ടാക്കിയിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഈ ട്രാക്ടറിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓ വാ വാ, ഇതുപോലുള്ള ട്രാക്ടർ പാവ് ഭജി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. ഹോ എന്റെ ദൈവമേ, നിങ്ങൾക്ക് വല്ലാതെ നന്ദിയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ രുചിയുള്ള ഭക്ഷണം നിങ്ങൾ തന്നിട്ടുണ്ട്. പതുക്കെ പതുക്കെ എല്ലാവരും ട്രാക്ടർ പാവ് ഭജിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷം ഒന്ന് കടന്നുപോയി. ലളിതും അദ്ദേഹത്തിന്റെ ഭാര്യയും മുൻപത്തെക്കാളും പണക്കാരായി മാറി. ഒരു ദിവസം രാധേമോഹൻ അവരുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എടാ ലളിത്, എവിടെയാ ഉള്ളത് നീ? എനിക്ക് എന്റെ പുതിയ ട്രാക്ടർ തന്നേക്ക്, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ പോയി പോലീസിന് കംപ്ലൈന്റ് കൊടുക്കും. അപ്പോഴാണ് ലളിത് ഒരു പുതിയ അത്ഭുതമായ ട്രാക്ടറോടെ അവിടേക്ക് വന്നത്. പിന്നെ രാധേമോഹനോട് അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങളുടെ ട്രാക്ടർ, അതും പുതിയതാണ്, ഞാൻ തന്നെ നിങ്ങളെ കണ്ടിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. രാധേമോഹൻ പുതിയ ട്രാക്ടർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ ലളിതിനോട് തന്റെ നന്ദി അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് സുരേഖ എന്തു പറഞ്ഞെന്നാൽ, അല്ല ചേട്ടാ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഞങ്ങളുടെ വീട്ടിലെ ട്രാക്ടർ പാവ് ഭജി ഒന്ന് കഴിച്ചു നോക്കന്നേ. ഇതൊക്കെ എന്നോട് നിങ്ങൾ ചോദിക്കണോ? ലളിത് തന്റെ ഭാര്യയോടും അളിയനോടൊപ്പം ചേർന്ന് ട്രാക്ടർ പാവ് ഭജിയുടെ വ്യാപാരം വളരെ ആഗ്രഹത്തോടെ നടത്താൻ തുടങ്ങി. പിന്നെ അവർ വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതം നയിക്കാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ശിവന്റെ ദിവ്യസ്ഥലങ്ങൾ എത്ര പ്രധാനമുള്ളതാണോ, അതേപോലെ തന്നെ ശ്രീകണ്ഠ് എന്നൊരു ഗ്രാമം അതിന്റെ മനോഹരമായ മലകൾക്കും പിന്നെ ശ്രീകണ്ഠ് എന്നൊരു ക്ഷേത്രത്തിനും വളരെ പ്രബലമായിരുന്നു. വളരെ ദൂരെ നിന്നുപോലും ആ ക്ഷേത്രം ദർശിക്കാൻ ജനങ്ങൾ ഒരുപാട് വരുമായിരുന്നു. ഇതേപോലെ ഒരു ദിവസം റോബർട്ട് ഡിസൂസ എന്നൊരാൾ ആ സ്ഥലം ചുറ്റിക്കാണാൻ വന്നു. ഹേ കൊല്ലാമല്ലോ, ഞാൻ ഈ ഗ്രാമത്തെ കുറിച്ച് എത്രയൊക്കെ കേട്ടിട്ടുണ്ടോ, അതിനേക്കാൾ ഇത് മനോഹരമായിട്ടുണ്ടല്ലോ. ഈ കാരണം കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗ്രാമത്തിൽ തന്നെ ഒരു വീട് പണിതാലും കൊള്ളാം. റോബർട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാ മലകളും കാണാൻ വേണ്ടി പുറപ്പെട്ട് പോയി. ആ മലകളിൽ കയറിയ ശേഷം അയാൾ അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. വാവ്, എത്ര മനോഹരമായ ഒരു മല, ഞാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ കണ്ടിട്ടേയില്ല.
ഇന്നിവിടെ സുഖമായി കറങ്ങി നടക്കാം, അടിച്ച് പൊളിച്ചേക്കാം. എന്നാൽ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മയങ്ങി വീഴും. ഹയോ ദൈവമേ, തൊട്ടടുത്ത് എവിടെ നിന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. റോബർട്ടിന് വിശന്നപ്പോൾ അയാൾ ഭക്ഷണം അന്വേഷിച്ചു പോയി. അയാൾ ആ സ്ഥലത്തിൽ ഒരു ഡാബയും കണ്ടെത്തി. ഇത് ഈ മലയിലുള്ള റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് പോയി നോക്കിയേക്കാം, എന്തെങ്കിലും കഴിക്കാൻ ഉറപ്പായും കിട്ടും. റോബർട്ട് ആ ഡാബയ്ക്കകത്തേക്ക് കയറി. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഓ ഉണ്ട് ഉണ്ട്, എന്ത് വേണമെങ്കിലും തരാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ ഏതാണ് ഏറ്റവും നല്ലത്? ഇവിടെയുള്ള എല്ലാം വളരെ നല്ലതാ. ആദ്യം നിങ്ങൾക്ക് വിളമ്പിത്തരാൻ താങ്കളൊരു അവസരം നൽകൂ. സോറി, രണ്ട് ആലു പഴാട്ട തരൂ. റോബർട്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ഇരുന്നു. കുറച്ച് സമയത്തിന് ശേഷം റോബർട്ടിന് വേണ്ടി ശിവപ്രസാദ് ആലു പറാത്ത ഉണ്ടാക്കി എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സും വന്നു. ഇവിടെ ഒരുപാട് ആൾക്കൂട്ടമുണ്ടല്ലോ. ഈ കടയല്ലാതെ ഇവിടെ വേറെ നല്ല കടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഞാനും ഒരു റെസ്റ്റോറൻറ്റ് തുറന്നു വെച്ചാൽ എനിക്ക് നന്നായി സമ്പാദിക്കാമെന്ന് തോന്നുന്നു. റോബർട്ട് വേഗത്തിൽ ആ പറാത്ത എല്ലാം കഴിച്ചു കഴിഞ്ഞ് ശിവപ്രസാദിന് പണവും നൽകി ആ സ്ഥലത്തിൽ നിന്നും നേരെ അയാൾ സിറ്റിയിലേക്ക് പോയി. അയാൾ അവിടെ പോയി കടമൊക്കെ വാങ്ങി ആ പണം കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റും തുറന്നു. ഹേ വരൂ, ഇവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് റോബർട്ടിന്റെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി വന്നു. എന്നാൽ വന്നവർക്കാർക്കും അയാളുടെ ഭക്ഷണം ഇഷ്ടമായതേയില്ല. ഈ കാരണം കൊണ്ട് തന്നെ എല്ലാവരും നേരെ ശിവപ്രസാദിന്റെ ഡാബയിലേക്ക് പോയി കഴിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് റോബർട്ടിനപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു. അയാൾ ദേഷ്യത്തോടെ ശിവപ്രസാദിന് നേരെ പോയി. ഈ ഗ്രാമത്തിൽ ഞാൻ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. പറയൂ, അതിനിപ്പോൾ എന്താണ്? തൻ്റെ ഈ റെസ്റ്റോറൻറ്റ് കാരണം എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരാൾക്കാരും വരുന്നതേയില്ല. അതിലിപ്പോൾ എൻ്റെ തെറ്റെന്താണ്? താൻ തൻ്റെ ഈ കട ക്ലോസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ തനിക്ക് തന്നെയാണ് പ്രശ്നം. ഇവിടെ നോക്കൂ, ഇത് എൻ്റെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. ഇതിലൂടെയാണ് ഞങ്ങളുടെ വയറ്റുപിഴപ്പ് തന്നെ. ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്താൽ ഞങ്ങൾ വിശന്ന് മരിക്കേണ്ടി വരും. അപ്പോൾ ശിവപ്രസാദ് പറഞ്ഞത് കേട്ട് റോബർട്ട് അവിടെ നിന്നും ദേഷ്യത്തിൽ പുറപ്പെട്ടു പോയി. അയാൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇയാൾക്കിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇയാൾക്കിട്ട് എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ. അയാൾ ശിവപ്രസാദിന്റെ ഡാബ തന്നെ തല്ലി തകർത്തു. പിന്നെ JCB കൊണ്ട് ആ റെസ്റ്റോറൻറ്റ് മലയിൽ നിന്നും താഴേക്കും തള്ളിയിട്ടു. ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ. ഇവിടെ കടയില്ലെങ്കിൽ ഇയാൾ എങ്ങനെ കച്ചവടം ചെയ്യുമെന്ന് നോക്കട്ടെ. ഇനി എൻ്റെ റെസ്റ്റോറൻറ്റ് വളരെ നന്നായി മുൻപോട്ട് പോകും. ഇതിലൂടെ ഞാൻ ഒരുപാട് പണവും ഉണ്ടാക്കാൻ പോകുന്നു. റോബർട്ട് അപ്പോൾ ഒരുപാട് ആനന്ദിച്ചു. അയാൾ എന്ത് ചിന്തിച്ചെന്നാൽ ഇനി ശിവപ്രസാദിന്റെ ഡാബ ഇല്ലാത്തത് കൊണ്ട് ഇനി എല്ലാവരും അവന്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരുമെന്ന് കരുതി. എന്നാൽ അയാൾ ചെയ്ത ഈ കാര്യം അയാൾക്ക് തന്നെ വലിയ നഷ്ടം വരുത്തുമെന്ന് പാപത്തിനപ്പോൾ തോന്നിയതേയില്ല. അടുത്ത ദിവസം രാവിലെ ശിവപ്രസാദ് എപ്പോഴത്തെയും പോലെ തന്റെ ഡാബയിലേക്ക് വന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ തന്റെ ഡാബ അവിടെ കാണുന്നില്ല. അയ്യോ, എന്റെ ഡാബ എവിടെ പോയി? അയ്യോ, ഞാൻ തെരുവിലായല്ലോ. ശിവപ്രസാദ് അവിടെയും ഇവിടെയുമായി ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അയാൾ ഇങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് മലകളുടെ അടിവശത്തും എത്തി. അവിടെ തന്റെ ഡാബ തകർന്നു കിടക്കുന്നതും കണ്ടു. അത് കണ്ട് പാപം അയാൾ അപ്പോൾ ഒരുപാട് കരയാൻ തുടങ്ങി. ഇതെന്റെ മുതുമുത്തശ്ശന്റെ കടയാണ്, ഇങ്ങനെ ആയല്ലോ. മറുവശത്ത് സാക്ഷാൽ ശ്രീകണ്ഠ ഭഗവാൻ തന്നെ ഒരു മഹർഷിയുടെ വേഷവുമണിഞ്ഞ് ആ ഗ്രാമം ചുറ്റിക്കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ആദ്യം റോബർട്ടിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നന്നായി വിശക്കുന്നു മകനെ, ഒരുപാട് നാളായി വല്ലതും കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരാമോ? ആ മഹർഷിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾക്ക് കീറലുണ്ടായിരുന്നു, പിന്നെ കാലുകൾക്ക് ചെരുപ്പ് പോലുമില്ല. എടോ ഭിക്ഷക്കാരാ, തന്നെ ആരെ അകത്തേക്ക് കയറ്റി വിട്ടത്? ആ എവിടെ നിന്നും മര്യാദയ്ക്ക് പോയിക്കോ. നോക്കൂ മകനെ, നീ അങ്ങനെ പറയരുത്. നമുക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം തരൂ, നിനക്ക് പുണ്യം കിട്ടും. എടോ കേഴ്വ, ഈ റെസ്റ്റോറൻറ്റ് പണക്കാർക്കുള്ളതാണ്, തന്നെ പോലെയുള്ള ഭിക്ഷക്കാർക്കുള്ളതല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ. റോബർട്ട് ആ മഹർഷിയെ തന്റെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഓടിച്ചു വിട്ടു. പാവം ആ മഹർഷി നടന്ന് നടന്ന് മലകളുടെ അടുത്തേക്കും എത്തിച്ചേർന്നു. അവിടെ ശിവപ്രസാദ് തന്റെ ഡാബയുടെ മുൻപിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ താമോനെ, ഒരുപാട് നാളായി ഞാൻ കഴിച്ചിട്ട്. സ്വാമി, എന്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഒന്നും തന്നെ ഇല്ല. നോക്കൂ മോനെ, വിശന്നു വലയുന്ന ഒരു സന്യാസിക്ക് സ്നേഹത്തോടെ കഞ്ഞി തന്നാൽ പോലും ഞാനത് കഴിക്കും മകനെ.
എന്റെ ഭക്ഷണം എല്ലാം പാഴായിപ്പോയി സ്വാമി. ഇവിടെ നോക്കൂ, ഭക്ഷണമുണ്ടാക്കുന്ന പാത്രങ്ങളും താഴെ കിടക്കുന്നത് കണ്ടു. ഡാബയുടെ അകത്തുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും പിന്നെ പലചരക്ക് സാധനങ്ങളും അവിടെ നാല് വശത്തുമായി ചിതറിക്കിടക്കുന്നത് അപ്പോൾ ആ മഹർഷി കണ്ടു. ഇവിടെ നോക്കുമോനെ, നിനക്ക് സമ്മതമാണെങ്കിൽ ആ സാധനങ്ങൾ കൊണ്ട് ഭക്ഷണമുണ്ടാക്കി എന്നെ വിശപ്പകറ്റിക്കോളൂ. ശരി സ്വാമി. അവിടെ താഴെ കിടന്നിരുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം ശിവപ്രസാദ് എടുത്ത് അതുപയോഗിച്ച് മഹർഷിക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചപ്പോഴോ മഹർഷിയുടെ വിശപ്പും അകന്നു. വിശന്നു വലഞ്ഞ സന്യാസിക്ക് നീ ഭക്ഷണം തന്നിരിക്കുന്നു, എന്റെ വിശപ്പും അകന്നു. ദൈവം നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉറപ്പായും നീക്കും. മഹർഷി ശിവപ്രസാദിനെ ഇങ്ങനെ അനുഗ്രഹിച്ചതും അവന്റെ ഡാബയ്ക്ക് ചുറ്റും വളരെ മനോഹരമായ മഴവില്ല് രൂപപ്പെട്ടു. ദൈവം എന്നോട് കരുണ കാണിക്കുന്നതേയില്ല. അവിടെ നോക്കൂ, എന്റെ ഡാബ അവിടെ നശിച്ചു കിടക്കുന്നത് കണ്ടു. ശിവപ്രസാദ് പിന്നിലേക്ക് തിരിഞ്ഞ് തന്റെ ഡാബ നോക്കിയതും അയാൾ ഒരുപാട് അത്ഭുതപ്പെട്ടുപോയി. എന്തുകൊണ്ടെന്നാൽ അയാളുടെ ഡാബയ്ക്ക് ചുറ്റും വളരെ മനോഹരമായ മഴവില്ലുണ്ടായിരുന്നു. ഇപ്പോൾ അയാളുടെ ഡാബ കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. എന്താ ഇത്? എനിക്ക് തോന്നുന്നത് സാക്ഷാൽ ദൈവം തന്നെ നിന്നെ സഹായിച്ചെന്നാണ്. എന്നാൽ ഈ മഴവിൽ കുറച്ചു സമയം കഴിയുമ്പോൾ അങ്ങ് പോകില്ലേ? ശ്രീകണ്ഠ ഭഗവാൻ ഈ ലോകത്തു നിന്നും പോയോ? ഇല്ല, എപ്പോഴും ഇവിടെ തന്നെ കാണും, ഒരിടത്തേക്കും പോകില്ല. ശ്രീകണ്ഠ ഭഗവാൻ ഇവിടെ തന്നെ കാണുമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ഈ മഴവില്ലിനോടൊപ്പം നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ആ മഹർഷി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ശിവപ്രസാദും ആ മഹർഷി പോകുന്നത് നോക്കി നിന്നു. ആ മഹർഷി അവിടെ നിന്നും പോയി കുറച്ചു സമയത്തിന് ശേഷം തന്റെ ഡാബ കാണാൻ വേണ്ടി ശിവപ്രസാദ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മഴവില്ല് ഇപ്പോൾ കൂടുതൽ വലുതായിരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ഡാബ കാണാൻ തന്നെ ആ മഴവില്ലിന്റെ മുകളിൽ പണി തീർത്തതുപോലെ ഉണ്ടായിരുന്നു. ആ ഡാബയിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പടികളും തന്നെ തന്നെ രൂപപ്പെട്ടു. ശിവപ്രസാദ് ആ പടികളിലൂടെ കയറി തന്റെ ഡാബയിലേക്ക് പോയി. അകത്ത് പോയി നോക്കിയപ്പോഴോ അയാളുടെ ഡാബ ഇപ്പോൾ പൂർണമായും മാറിയിരിക്കുന്നു. ഡാബയുടെ അകമെല്ലാം ഇപ്പോൾ ജ്വലിക്കാൻ തുടങ്ങി. ശ്രീകണ്ഠ ഭഗവാനെ, 1000 നന്ദി. ജനങ്ങൾ എല്ലാവരും ശിവപ്രസാദിന്റെ മഴവിൽ ഡാബയെക്കുറിച്ച് കേട്ടറിഞ്ഞതും റോബർട്ടിന്റെ എല്ലാ കസ്റ്റമേഴ്സും റെസ്റ്റോറന്റിൽ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണവും നിർത്തി നമ്മുടെ മഴവിൽ ഡാബയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇയാളെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് തോന്നുന്നു. വീണ്ടും അയാൾ ഒരു പാഠം പാടിപ്പിച്ചേ പാറ്റു. റോബർട്ട് അപ്പോൾ JCB എടുത്തുകൊണ്ട് ശിവപ്രസാദിന്റെ ഡാബ തകർക്കാൻ പോയി. എന്നാൽ അയാളുടെ JCB മലകൾക്ക് അടുത്ത് വന്നതും ആ സ്ഥലം തന്നെ ചരിഞ്ഞു കിടന്നിരുന്നത് കൊണ്ട് JCB മുകളിൽ നിന്നും താഴേക്ക് മറിഞ്ഞു. അയ്യോ, എനിക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? കസ്റ്റമേഴ്സ് ആരും വരാത്തതുകൊണ്ട് റോബർട്ടിന് തന്റെ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടേണ്ടതായി വന്നു. റോബർട്ടിന്റെ ഈ മോശാവസ്ഥ കണ്ട് ശിവപ്രസാദിന് അയാളോട് സഹതാപം തോന്നി. അങ്ങനെ അയാൾ റോബർട്ടിനെ തന്റെ റെയിൻബോ റെസ്റ്റോറന്റിൽ ജോലിക്കും എടുത്തു. ഇപ്പോൾ റോബർട്ടിനും തന്റെ തെറ്റുകൾ മനസ്സിലായി. അതുകൊണ്ട് ഒരുപാട് വിഷമത്തോടെ ശിവപ്രസാദിന്റെ അടുത്തേക്ക് പോയി അയാൾ ഉള്ളു തുറന്ന് മാപ്പ് ചോദിച്ചു. അങ്ങനെ നല്ല രീതിയിൽ അധ്വാനിച്ച് അയാൾ സിറ്റിയിൽ വാങ്ങിച്ച കടം പതുക്കെ പതുക്കെ തീർത്തു. ഇപ്പോൾ റെയിൻബോ റെസ്റ്റോറന്റ് ആ ഗ്രാമത്തിലെ തന്നെ ഫേമസ് റെസ്റ്റോറന്റായി മാറി.